السلام عليكم ورحمة الله وبركاته. الحمد لله كفى وسلام على عباده الذين اصطفى. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനുകളെ, അറിവ് ഒരു മഹാവിസ്മയം, അറിവ് ഒരു മഹാത്ഭുതം. ഓരോ ദിവസത്തെ ചർച്ചയിലും നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതാണ്. നമ്മുടെ വിജയത്തിൻ്റെ പരിപൂർണമായ കാതൽ നമ്മുടെ അറിവാണ്. അറിവ് നേടി ഈ ലോകത്ത് ഉന്നതിയിലേക്ക് എത്തിയവർ, അവരുടെ ചരിത്രം വളരെയേറെ പ്രശംസനീയമാണ്. എല്ലാ അറിവും നമുക്ക് ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്തത് ആത്മീയമായ അറിവിനെ സംബന്ധിച്ചാണ്. പക്ഷേ എന്നാലും ഭൗതികമായ വിദ്യാഭ്യാസവും നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നാം താല്പര്യം ഉള്ളവരായിരിക്കണം. ലോകത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ആവശ്യമാണ്. എങ്ങനെയാണൊരു വ്യക്തികളോട് ഇടപെടേണ്ടത്, സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് സാമ്പത്തികം സൂക്ഷിക്കേണ്ടത്. ഞാൻ ഈ അടുത്ത സമയത്തൊരു പുസ്തകത്തിൽ വായിച്ചു, കുഞ്ഞുമക്കളെ പൈസ ശേഖരിച്ച് പഠിപ്പിക്കണമെന്ന്. അതായത് ചെറിയ ഈ പെട്ടിയും ടിന്നുമൊക്കെ വാങ്ങിയിട്ട് അതിനകത്ത് കുറച്ച് പൈസ ഇങ്ങനെ ഇട്ട് സൂക്ഷിച്ച് അവരെ ഇങ്ങനെ പ്രാപ്തരാക്കി എടുക്കണമെന്നുള്ളത്, അതൊക്കെ യഥാർത്ഥത്തിൽ ഒരു അറിവ് തന്നെയാണ്. എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഇപ്പോൾ സമസ്തയുടെ അൽബിർ ഇസ്ലാമി പ്രീ സ്കൂളുണ്ട്. വളരെ മനോഹരമായ സിലബസും സംവിധാനങ്ങളൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ ഞാനത് അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. കുറേയേറെ നിബന്ധനകളും ആ ക്ലാസ്സുകളിൽ വളരെ മനോഹരമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കുഞ്ഞുമക്കളെ ഹോസ്പിറ്റലുകൾ എന്താണെന്ന് പഠിപ്പിക്കുക, പോലീസ് സ്റ്റേഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക, ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുക, അതുപോലെ അടുത്ത് ഗ്യാസിൻ്റെ ഏജൻസികളും അതിൻ്റെ കമ്പനികളും ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് കാണിച്ച് ഇതിൻ്റെ ഉപയോഗം ഇങ്ങനെയാണ്, ഇതിൻ്റെ അപകടം ഇങ്ങനെയാണ്, അതൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ വൃദ്ധസദനങ്ങൾ പോലെയുള്ള, ഇപ്പോൾ ഞാൻ നടത്തുന്ന സ്നേഹസാരത്തിലൊക്കെ കുഞ്ഞുമക്കളെ കൊണ്ടുവന്ന് കാട്ടിയിരുന്നു. അതുപോലെ ഇത്തരം സ്ഥാപനങ്ങൾ സന്ദർശനം നടത്തുക, എന്നിട്ട് അവരെ സാധനങ്ങൾ വാങ്ങാൻ പഠിപ്പിക്കുക, അതൊക്കെ യഥാർത്ഥത്തിലൊരു ജീവിത അറിവ് തന്നെയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ആദ്യമായി സ്വന്തമായി ഒറ്റയ്ക്ക് ബസ്സിൽ യാത്ര ചെയ്ത് പോയി. ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ ബാക്കി ആരും ബസ്സിലുണ്ടായിരുന്നില്ല എന്നല്ല, എൻ്റെ കുടുംബത്തിലെയോ അല്ലെങ്കിൽ എന്നെ നേതൃത്വം തരാനോ എനിക്ക് പറഞ്ഞു തരാനോ ആരുമില്ലാതെ കുറച്ച് നാണയത്തൊട്ടുകൾ കയ്യിൽ വെച്ചിട്ട് ബസ്സിൽ ടിക്കറ്റ് എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന ഒരു യാത്രാ അനുഭവം. ഇതൊക്കെ വളർന്നു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നാം അറിഞ്ഞിരിക്കലും അനുഭവിച്ചിരിക്കലും ഒരുപാട് നമ്മെ പ്രാപ്തരാക്കുന്നതിന് നല്ലതാണ്. ഇപ്പോൾ വളർന്നു വന്ന ഒരുപാട് പണ്ഡിതന്മാരുടെ, അല്ലെങ്കിൽ അറിയപ്പെട്ട വലിയ എഴുത്തുകാരുടെ, അല്ലെങ്കിൽ അറിയപ്പെട്ട വലിയ ഡോക്ടർമാരുടെ, അല്ലെങ്കിൽ അറിയപ്പെട്ട വലിയ ബിസിനസ്സുകാരുടെ അവിടെയൊക്കെ അഭിമുഖം നാം നടത്തി നോക്കിയാൽ, അവിടെയൊക്കെ ജീവിത ചരിത്രം പഠിച്ചു നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ടാകും. ചെറുതിലെ അവർ അനുഭവിച്ച കാര്യങ്ങൾ, അവർ കണ്ട കാര്യങ്ങൾ, അവർ വന്ന വഴിയിൽ അവർക്ക് പഠനമായി മാറിയ കുറേ ഗുണപാഠങ്ങൾ. സത്യത്തിൽ അതൊക്കെ നമ്മുടെ മക്കൾക്കും നമുക്കുമൊക്കെ മുമ്പോട്ടുള്ള ജീവിതത്തിന് വളരെയേറെ പ്രയോജനപ്പെടും, പ്രചോദനപ്പെടും. അപ്പോൾ അതൊക്കെ നാം അവരെ പഠിപ്പിക്കണം. അതും അറിവ് തന്നെയാണ്. ഞാനീ പറഞ്ഞ ക്ലാസ്സുകൾ കേട്ടിട്ട് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു, എന്നോട് ചോദിച്ചു, ഇപ്പോൾ മദ്രസയിൽ പഠിച്ച് നിസ്കരിച്ച് ഈ ഭാഗത്ത് ചെയ്ത് അങ്ങനെ ജീവിക്കൽ മാത്രമാണ് അറിവെന്ന് ചോദിച്ചു. ഞാൻ അവർക്ക് നല്ലതുപോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അത് മാത്രമല്ല അറിവെന്ന് പറയുന്നത്. നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അത് സമുദായത്തിൽ കുറയാൻ പാടില്ല എന്ന ഗൗരവം മനസ്സിലാക്കി കൊടുക്കാനാണ്. വേറെ എന്തൊക്കെ കുറഞ്ഞാലും ഞാൻ ഈ ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ന് പറഞ്ഞ ഈ കാര്യങ്ങളിലൊക്കെ മനുഷ്യർക്ക് കുറവ് വന്നാലും കുറവ് ഒരല്പവും വരാൻ പാടില്ലാത്ത വിജ്ഞാനമാണ് ആത്മീയ വിജ്ഞാനം. മറ്റുള്ളത് വേണ്ട എന്നല്ല, അതൊക്കെ ആവശ്യത്തിന് വേണം, പക്ഷേ ഇതിലൊരു കുറവ് വരാൻ പാടില്ല എന്നതാണ്. എല്ലാ ബോധവും, ഇപ്പോൾ ഉദാഹരണത്തിന് വിവാഹം കഴിച്ച് ഒരു വീട്ടിലേക്ക് ഒരു പെണ്ണിനെ കൊണ്ടുവന്നാൽ ആ പെണ്ണിന് രണ്ട് വിദ്യാഭ്യാസവും ഉണ്ട് എങ്കിൽ, ആത്മീയ വിദ്യാഭ്യാസമുണ്ട്, ഭൗതിക വിദ്യാഭ്യാസമുണ്ട്, അതുപോലെ ലോകവിവരം കാര്യങ്ങൾ, പത്രവായന, പുസ്തകവായന, അതൊക്കെ ഉള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ സംഭാഷണത്തിലും ജീവിതത്തിലും ഇടപെടലിലും സ്വഭാവത്തിലുമൊക്കെ വലിയ മാറ്റങ്ങളും പ്രത്യേകതകളും ഉണ്ടാവും. അത് അവൾ പ്രസവിക്കുന്ന അവരുടെ മക്കൾക്ക് അത് ശരിക്കും ഉപകാരപ്പെടും. അവരെ നല്ലതായി കൊണ്ടു നടത്താനും അവർക്ക് വിജ്ഞാനങ്ങൾ ശേഖരിച്ചു കൊടുക്കാനും
അവർക്ക് നല്ല പ്രാപ്തരാക്കി അവരെ മാറ്റാനും ഒക്കെ അത് ശരിക്കും ഉപകാരപ്പെടും. ഇതുപോലെ തന്നെ ആ മഗരിബാവുമ്പോൾ ഖുർആൻ ഓതണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ, രാത്രിയാകുമ്പോൾ സലാത്ത് ചെല്ലണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ആ പ്രിയപ്പെട്ട സ്ത്രീക്ക് സാധിക്കുന്നു. നമ്മൾ പറയുന്നത് ബാങ്ക് കേൾക്കുമ്പോൾ സംസാരിക്കാതിരിക്കുന്ന ഒരു വക്കീലിനെ, ഒരു ഡോക്ടറിനെ, ഒരു എഞ്ചിനീയറെ ഖുർആൻ ഓതാൻ പ്രാപ്തരാക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുള്ള ഒരു കുടുംബത്തെ, നമ്മളതൊക്കെ ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചു നോക്കി. അങ്ങനെയാണ് ധാരാളം സ്ഥാപനങ്ങൾ ഇന്ന് മുസ്ലിം ഉമ്മത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വിജ്ഞാനങ്ങളും ഭൗതികവും ആത്മീയവുമായ എല്ലാ രീതിയിലും പ്രാപ്തരായ ഒരു വലിയ വിജ്ഞാന ശൃംഖലയെ പടുത്തുയർത്താനുള്ള വലിയ ശ്രമം അൽഹംദുലില്ലാ നമ്മുടെ ഈ ഉമ്മത്തിൽ നടക്കുന്നുണ്ട്. നമ്മളതിനൊക്കെ പിന്തുണ കൊടുക്കുകയും നമ്മളവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യണം. അതുകൊണ്ട് നമുക്ക് വലിയ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ട് വിദ്യാഭ്യാസവും നേടുക, പൊതുബോധമുള്ളവരാക്കുക. തീരെ വിജ്ഞാനമില്ല, ഒരു കാര്യവും അറിയില്ല, വീട്ടിലാരെങ്കിലും വന്നാൽ അതിഥികളെ സ്വീകരിക്കാൻ പോലും അറിയില്ല, എന്താണ് മോൻ്റെ പേരെന്ന് ചോദിക്കുമ്പോൾ കല്ലെടുത്തെറിയുന്ന മക്കളല്ല നമ്മുടെ വീട്ടിലുണ്ടാവേണ്ടത്. ഉപ്പ എവിടെ പോയി എന്നറി ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, അയാൾ എവിടെയാണ് എന്ന് മറുപടി പറയേണ്ട സംസ്കാരമില്ലാത്ത, അറിവില്ലാത്ത, ബോധമില്ലാത്ത മക്കളെ അല്ല നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വീട്ടിലും ഉണ്ടായിരിക്കേണ്ടത്. അതിന് എല്ലാ അർത്ഥത്തിലും ഈ പറഞ്ഞ രീതിയിലുള്ള വിജ്ഞാനത്തിൻ്റെ ശൃംഖലയെ നാം വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം, നമുക്ക് സാധ്യമാകണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെയും കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സരസൂളിലേക്ക് പോയിരുന്നത്. അവിടെ നിന്ന് കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിരുന്നു. നല്ല നല്ല വിജ്ഞാന ശൃംഖല ആ മക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുറന്നു കൊടുത്തിരുന്നു. ചില ക്ലാസ്സിലൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു, അതിന് മറുപടി പറയുന്ന കുഞ്ഞുങ്ങൾക്ക് മുത്തായ തങ്ങൾ പ്രത്യേക സമ്മാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട സച്ചരിതരായ അനുയായികളോട് എപ്പോഴും മക്കളെ ഈ തരത്തിൽ പ്രാപ്തരാക്കണമെന്നും അവർക്കെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണമെന്നും പറയുമായിരുന്നു. അതുകൊണ്ടാണല്ലോ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണുമ്പോൾ വലിയ പ്രയാസമാണ്. വഴിയിൽ കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞ് എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ വാരിയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയതൊക്കെ ചരിത്രത്തിൽ, പ്രഭാഷണത്തിൽ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഓരോന്ന്, ഓരോ വിജ്ഞാനം, ഭക്ഷണം കഴിക്കേണ്ടത്, ഉറങ്ങേണ്ടത്, ഉണ്ണേണ്ടത്, ജനങ്ങളോട് പെരുമാറേണ്ടത്, ഇടപെടേണ്ടത്, അതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നാം കൃത്യമായി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. കേവലം ഇസ്ലാം കാര്യം അഞ്ചാണ്, ഈമാൻ കാര്യം ആറാണ് എന്ന് മാത്രമല്ല നാം പഠിപ്പിക്കേണ്ടത്, അതിനെ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുമ്പോൾ നമുക്കുണ്ടാവേണ്ടുന്ന മാറ്റങ്ങൾ, പിന്നെ നമ്മുടെ മക്കളുടെ വസ്ത്രധാരണം, ആ വിഷയത്തിലൊക്കെ നമുക്ക് വലിയ അറിവുണ്ടാവണം. നമ്മുടെ പെൺകുട്ടികൾ മറ്റ് പെൺകുട്ടികളെ കണ്ടിട്ട് എനിക്ക് അതുപോലെ വസ്ത്രം ധരിക്കണം എന്ന് പറയുമ്പോൾ നീ അങ്ങനെ ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അടി കൊടുക്കല്ല വേണ്ടത്, മറിച്ച് അതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ ആദർശം, നമ്മുടെ അതിർവരമ്പ്, നമ്മുടെ ജീവിത രീതി, നമ്മുടെ വിശുദ്ധി, അതൊക്കെ ആ കുഞ്ഞു മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അതവർക്ക് മനസ്സിലാവും. അവർ ആ ഗൗരവത്തിലും ആ രീതിയിലും കാര്യങ്ങൾ അവർ കാണാൻ പഠിക്കും. അവരുടെ ഉമ്മ ഇങ്ങനെയാണ്, നമ്മുടെ ഉപ്പ ഇങ്ങനെയാണ്, നമുക്ക് ചില ആദർശമുണ്ട് എന്നവർക്ക് ബോധ്യമാവും. ഇപ്പോൾ ക്രിസ്മസ് വരുന്നു, സ്റ്റാർ തൂക്കുന്നു, ആഘോഷിക്കുന്നു, December 31 വരുന്നു, ന്യൂ ഇയർ ആണെന്ന് പറഞ്ഞ് പടക്കം പൊട്ടിക്കുന്നു. അതൊക്കെ നമ്മുടെ വീട്ടിൽ എന്തേ ചെയ്യാത്തതെന്ന് നമ്മുടെ മക്കൾ ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. നമ്മൾ ഇസ്ലാം, നമ്മുടെ മതം നമുക്ക് പറഞ്ഞു തരുന്ന ആഘോഷങ്ങൾക്ക് പരിധിയുണ്ട്. നമ്മുടെ പുതുവർഷമെന്ന് പറയുന്നത് ഇതല്ല, നമുക്ക് മുഹറം മാസമാണ്, നമ്മൾ ഈ ആഘോഷത്തിൽ പങ്കുചേരാൻ പാടില്ല, നമ്മൾ ക്രിസ്മസ് പാപ്പാനിയായിട്ട് മറ്റുള്ളവരോട് കളിച്ചു കിടക്കാൻ പാടില്ല. അത് അവരുടെ മതത്തിൻ്റെ ആരാധനയാണ്, അതിനെ കുറ്റം പറയാനോ കളിയാക്കാനോ പാടില്ല. നമ്മൾ നമ്മുടേതായ വൃത്തിയിലും ശുദ്ധിയിലും ജീവിക്കണം. നമ്മുടെ ആദർശ പരിശുദ്ധി നമ്മുടെ കുടുംബത്തിലും വീട്ടിലും ഉണ്ടാക്കിയെടുക്കണം. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് അൽഹംദുലില്ലാ നമ്മുടെ മക്കൾ നല്ല അറിവും ബോധവും പക്വതയും പാകതയും ഉള്ളവരായി മാറുന്നത്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അറിവിൻ്റെ എല്ലാ ഭാഗങ്ങളും ശ്രദ്ധയോടുകൂടി നമ്മുടെ മക്കളിലേക്ക് ആസ്വാദനത്തോടുകൂടി എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. പഴയ കാലത്തൊക്കെ ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ സംസാരം നിർത്തിയിട്ട് മക്കളോട് പറയും, മക്കളെ ഈ സമയത്ത് സംസാരിച്ചാൽ നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ല. നിങ്ങൾ ഓർത്തു നോക്കിയ കുഞ്ഞു മക്കൾ ബാങ്ക് കേൾക്കുന്ന സമയത്ത് തട്ടവും ഷാളും കൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരും ബാങ്ക് കേൾക്കുകയാണെന്ന് വിരൽ കൊണ്ട് ചൂണ്ടിക്കാണിച്ചിട്ട്. ആ ഭയവും ആ ഗൗരവവും ആ ശ്രദ്ധയും ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം മാതാപിതാക്കളത് ശീലിപ്പിച്ചു കൊടുക്കുന്നില്ല, മാതാപിതാക്കളത് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ചെറുത് വലുത് എന്നില്ലാതെ എല്ലാ വിജ്ഞാന ശേഖരങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നേടിയെടുത്തു കൊടുക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. സ്നേഹസാഗരത്തെയും
റഹ്മാനെ ഫുൾ ഖുർആൻ കോളേജിനെയും സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വലിയ വിഭാഗങ്ങളുണ്ട്, ഒരുപാട് ആളുകളുണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന. അവർക്കെല്ലാം അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.